പ്രകാശം നമസ്കാരം ഞാൻ ഷാജിദ്ദീൻ ഉള്ളാട്ടിൽ നമ്മൾ വൈരങ്കോട് കമ്മു മുസ്ലിയാർ മെമ്മോറിയൽ സ്കൂളിലാണ് ഉള്ളത് ഒരു വൺ ടൈനീച്ചിനെ ഒഴിവാക്കാനുള്ള ഒരു ബദ്ധപാടിലാണ് വൺ ടൈനീച്ച എന്ന് പറഞ്ഞാൽ അപ്പിസ് ഡോർസെറ്റ എന്ന് പറയുന്ന ഒരിനം കാട്ടു തേനീച്ച എന്ന് പറയും വൺ തേനീച്ച എന്ന് പറയും 30 എണ്ണം കുത്തിയാൽ ഒരാൾ മരണപ്പെടാൻ സാധ്യതയുള്ള ഒരു ഈച്ച അത്രയും വിഷാംശം അടങ്ങിയിട്ടുള്ള വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഈച്ചയാണ് അപ്പിസ് ഡോർസെറ്റ എന്ന് പറയുന്ന വൺ തേനീച്ച ഇവർ സാധാരണ കാടുകളിലാണ് ഉണ്ടാവുക മാത്രമല്ല നല്ല ഹൈറ്റുള്ള മരങ്ങളിൽ വലിയ അറകൾ വെച്ചിട്ടാണ് അവർ താമസിക്കുക നമ്മൾ ആനച്ചെവി പോലുള്ള വലിയ അറകൾ വെച്ചാണ് ഇവർ സാധാരണ കൂടുകൂട്ടാറ് ഇപ്പോൾ ഈ സ്കൂളിൽ കുറച്ചുകാലം സ്കൂൾ അടഞ്ഞു കിടന്നത് കൊണ്ട് അവർക്കൊരു സ്വസ്ഥത എന്ന സ്ഥലം കിട്ടിയത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂടാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും അപ്പോൾ അതിനെ ഒഴിവാക്കാൻ പോലും അപ്പോൾ എങ്ങനെ വൻതേനീച്ചനെ ഒഴിവാക്കുക എന്നുള്ള ഒരു സ്റ്റഡിയും കൂടെയാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് സാധാരണ വൻതേനീച്ചനെ നമുക്ക് പിടിച്ചു വളർത്താൻ പറ്റില്ല അപ്പിസിറാന ഇൻഡിക അതായത് ഞൊടിയൽ തേനീച്ചയെ നമുക്ക് കൂട്ടിയിട്ട് വളർത്താം തേനെടുക്കാം പക്ഷേ ഇതിനെ നമുക്ക് പുകച്ച് കളയാനേ പറ്റൂ ഒരിക്കലും ഈ ഒരു നമ്മളെ മനുഷ്യന് കൂട്ടിലിട്ട് വളർത്താൻ പറ്റാത്ത ഒരു ഈച്ചയാണ് അപ്പിസ് ഡോർസെറ്റ അപ്പോൾ വളരെ ഡേഞ്ചർ കാര്യമാണ് അതുകൊണ്ട് തന്നെ കർഷകരല്ലാത്തവരാരും തേനീച്ച കർഷകരല്ലാത്തവരാരും ഇത് അനുകരിക്കാനും പാടില്ല എന്നുള്ളത് റിക്വസ്റ്റോട് കൂടി നമ്മൾ ആരംഭിക്കുകയാണ്
ഇത്രയും സമാധി ഇനി വിരിഞ്ഞിറങ്ങാണ്. അതേപോലെ ഈ ഭാഗം ബാക്കിയെല്ലാം കാര്യം തേൻ തീരില്ല, കാരണം സീസൺ കഴിഞ്ഞതും ഇതിൽ തേൻ തീരില്ല. ഓക്കെ, ഇതാണ് വൺ ടൈനൻസിന്റെ കൂട്. നമ്മളിപ്പോൾ ഒഴിപ്പിച്ചെടുത്ത കൂട്, അതിൽ നിങ്ങൾക്ക് ഈ വലിയ അറ നോക്കിയറിയാം, ഇത്രയും ഭാഗം ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതായത് പ്യൂപ്പൾ പ്യൂപ്പ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. മുട്ട പുഴുവായി പുഴു പ്യൂപ്പ ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സമാധി. ആ സമാധി അവസ്ഥയിലാണ് രണ്ട് സൈഡിലും നിങ്ങൾക്ക് നോക്കിയറിയാം. തേൻ തീരെ ഇല്ല, കാരണം സീസൺ കഴിഞ്ഞതുകൊണ്ട് തേൻ വളരെ കുറവാണ്. ഏത് ഭാഗത്ത് ഉണ്ടാവുക? തേൻ ഈ മേൽഭാഗത്താണ് തേൻ ഉണ്ടാവുക. ആ അറപ്പം നമ്മളവിടെ കട്ട് ചെയ്തു, പക്ഷേ അതിലൊന്നുമില്ല. തേൻ ഇല്ലാതെ വെറും കാലി അറ മാത്രമേ ഉള്ളൂ. അങ്ങനെ സീസൺ കഴിഞ്ഞതിവർക്ക് ഇനി തേൻ ഇതിലുണ്ടാവില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വൺ ഡാമേജ് നമ്മൾ ഒഴിപ്പിച്ചു കൊടുക്കുന്നത്. നന്ദി, നമസ്കാരം.